പുതിയതായിട്ട് പി എസ് സിയിലേക്ക് വരുന്ന ഉദ്യോഗാർത്ഥികളോട് ചില കാര്യങ്ങൾ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആദ്യമായാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. രണ്ടും മൂന്നും വർഷം ഈ എൽ ഡി സി എൽ ജി എസ് പരീക്ഷയ്ക്ക് വർക്ക് ചെയ്ത് ലിസ്റ്റിൽ വരാത്ത ചില ഉദ്യോഗാർത്ഥികളുണ്ട്. അവർക്ക് പറ്റിയ തെറ്റ് നിങ്ങൾക്ക് വരരുത് എന്നാഗ്രഹിച്ചുകൊണ്ടാണ് ഈയൊരു വീഡിയോ ചെയ്യുന്നത്. ഇപ്രാവശ്യത്തെ എൽ ഡി സി എൽ ജി എസ് പരീക്ഷ നോക്കിയാൽ അതുമാത്രമല്ല മറ്റുള്ള എക്സാമുകളും, എന്നാൽ പ്രധാനപ്പെട്ട പരീക്ഷ ഇത് രണ്ടുമാണല്ലോ, അതുകൊണ്ടാണ് അത് എടുത്തു പറഞ്ഞത്. എൽ ഡി സി എൽ ജി എസ് പരീക്ഷയ്ക്ക് ആ ചോദ്യ പേപ്പർ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ഏതൊരു ഉദ്യോഗാർത്ഥിയും ആ ചോദ്യ പേപ്പർ നോക്കുമ്പോൾ ഉദ്യോഗാർത്ഥി മനസ്സിലാക്കുന്നത് ഈ ചോദ്യ പേപ്പർ വളരെ ടഫായ ഒരു ചോദ്യ പേപ്പറാണ്, അതുകൊണ്ട് തന്നെ ഇതിൽ കട്ട് ഓഫ് വളരെ ചുരുങ്ങിയ ഒരു കട്ട് ഓഫാണ് വരിക എന്നാണ് ഏതൊരു ഉദ്യോഗാർത്ഥിയും മനസ്സിലാക്കുക. അവിടെയാണ് ഉദ്യോഗാർത്ഥികൾക്ക് തെറ്റുപറ്റിയത്. കാരണം മുൻ വർഷങ്ങളിൽ പി എസ് സി നടത്തിയിട്ടുള്ള എല്ലാ പരീക്ഷകൾക്കും അതിൻ്റെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 3-4 മടങ്ങാണ്. ഇത് മനസ്സിലാക്കിയ ഉദ്യോഗാർത്ഥി ഈ ഒരു ചോദ്യ പേപ്പർ കണ്ടയുടനെ മനസ്സിലാക്കി അറിയാവുന്നത് മാത്രം കറുപ്പിക്കുക, ഉറപ്പുള്ളത് മാത്രം ചെയ്യുക, ഉറപ്പില്ലാത്തത് അവിടെ വിട്ടേക്കുക എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഉദ്യോഗാർത്ഥി എത്തിയത്. പക്ഷേ ഇത് വലിയൊരു നാശത്തിലേക്ക് ചെന്നെത്തുമെന്ന് ഉദ്യോഗാർത്ഥി ചിന്തിച്ചില്ല. അവിടെയാണ് ഉദ്യോഗാർത്ഥികൾക്ക് തെറ്റുപറ്റിയത്. കാരണം പി എസ് സി ഇങ്ങനൊരു ചതി ഉദ്യോഗാർത്ഥികളോട് ചെയ്യുമെന്ന് അവരും മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ ഉദ്യോഗാർത്ഥികളെയും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഓൺലൈൻ അധ്യാപകരും അല്ലാതെ ഓഫ്ലൈൻ അധ്യാപകരും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അറിയാവുന്നത് മാത്രമേ കുത്താവൂ, 90% ഉറപ്പുള്ളവർ നിങ്ങൾ കുത്താൻ പാടില്ല, അത് മൈനസിലേക്ക് പോകും. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥി ഏകദേശം ഉറപ്പുള്ളതുവരെ കറുപ്പിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഈ ഒരു പരീക്ഷയിൽ വളരെ ഉയർന്ന മാർക്ക് കിട്ടിയ ഉദ്യോഗാർത്ഥിക്ക് ആ ഉദ്യോഗാർത്ഥി പരീക്ഷാ ഹാളിൽ ഒരു 70-80% ഉറപ്പുള്ള ചോദ്യങ്ങൾ വരെ അറ്റൻഡ് ചെയ്തേക്കാം. കാരണം അങ്ങനെയുള്ള ഒരു ചോദ്യ പേപ്പറാണ് ഇത്. ഈയൊരു എൽ ഡി സി എൽ ജി എസ് മറ്റുള്ള പരീക്ഷകൾക്ക് വന്നിട്ടുള്ള ചോദ്യ പേപ്പറുകൾ. ഈയൊരു വീഡിയോ കാണുന്ന പുതിയതായി പി എസ് സിയിലേക്ക് വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എസ് സി ഇ ആർ ടി 5-10 വരെയുള്ള ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് പഠിക്കുക. അത് കഴിഞ്ഞ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായി വർക്കൗട്ട് ചെയ്യുക. ഡെയിലി ഒരു പേപ്പർ വെച്ച് പഠിക്കുക. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളും നിർബന്ധമായിട്ടും പഠിക്കുക. അതോടൊപ്പം തന്നെ മറ്റുള്ള വിഷയങ്ങളായ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഈ ഭാഗങ്ങളും നല്ല വൃത്തിക്ക് പഠിക്കുക. അത് കഴിഞ്ഞ് മാത്രമാണ് നിങ്ങൾ റാങ്ക് ഫൈലിലേക്ക് പോകാവൂ. കാരണം മുൻ വർഷങ്ങളിൽ സാധാരണ പി എസ് സി പരീക്ഷ എന്ന് പറയുന്നത് ഒരു ചോദ്യം ഉത്തരം എന്നുള്ള ഒരു രൂപത്തിലായിരുന്നു. പക്ഷേ ഈ എൽ ഡി സി എൽ ജി എസ് തുടങ്ങിയ മറ്റു പരീക്ഷകൾക്കൊക്കെ പി എസ് സിയുടെ ചോദ്യങ്ങൾ മുഴുവനും ഏകദേശം 80% ചോദ്യങ്ങളും എസ് സി ആർ ടിയിൽ നിന്നായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. ഈ റാങ്ക് ഫയൽ പഠിച്ച് ഒരുവിധം പഠിച്ച് മൈൻഡിലാക്കിയവൻ അടുത്തതായി ചെയ്യേണ്ട കാര്യമാണ് +1 +2 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് പഠിക്കുക. കാരണം ഈ കഴിഞ്ഞ പോലീസ് കോൺസ്റ്റബിൾ
ഫയർമൺ തുടങ്ങിയ പരീക്ഷകൾക്ക് സയൻസ് വിഭാഗത്തിൽ നിന്നും ചോദിച്ച ചോദ്യങ്ങൾ 80% ചോദ്യങ്ങളും പ്ലസ് ടുവിൽ നിന്നായിരുന്നു. അതുകൊണ്ട് ഈ കഴിഞ്ഞ് എസ് സി ആർ ടി കഴിഞ്ഞു, ഇംഗ്ലീഷ് മാത്സും നോക്കി, റാങ്ക് ഫയല്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി, അതിന് അനുബന്ധ കാര്യങ്ങളും നോക്കി, അത് കഴിഞ്ഞിട്ട് നിർബന്ധമായിട്ടും പ്ലസ് വൺ പ്ലസ് ടു ചാപ്റ്റേഴ്സ് നിർബന്ധമായും നിങ്ങൾ പഠിച്ചിരിക്കണം. ഇങ്ങനെ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥി തീർച്ചയായും 10th ലെവൽ പ്ലസ് ടു ലെവൽ പരീക്ഷയ്ക്ക് ഉയർന്ന മാർക്കോടെ പാസ്സാവാൻ 100% സാധ്യതയുണ്ട് എന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്, പഠിക്കുന്ന കാര്യം നല്ല വ്യക്തമായി മനസ്സിലാക്കി പഠിക്കുക. കാരണം ഈ പാറ്റേൺ, ഈ ഒരു പരീക്ഷ പാറ്റേൺ, മാറിയ പാറ്റേൺ വളരെ കൃത്യമായിട്ടുള്ള പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് ഉത്തരങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. കാരണം ആദ്യം ഒരു ചോദ്യം ഉത്തരവ് പഠിച്ചാൽ മതിയായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ സ്റ്റേറ്റ്മെൻ്റ് ടൈപ്പുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. അതിൽ ആ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ വളരെ കൃത്യമായി മനസ്സിലാക്കി പഠിച്ച ഒരു ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് അത് കഴിയുക. അതുകൊണ്ട് ഓരോ ഉദ്യോഗാർത്ഥിയും ശ്രദ്ധാപൂർവം പഠിക്കുക, കിട്ടുന്ന സമയം പാഴാക്കാതെ, ചിന്തയിലൂടെ കടന്നുപോയി സമയം പാഴാക്കാതെ, ടെൻഷൻ അടിച്ച് നെഗറ്റീവ് ചിന്തകളിലൂടെ കടന്നുപോയി സമയം പാഴാക്കരുത്. എല്ലാവരും നന്നായി പഠിക്കുക. ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.